Hi, welcome to our channel. Ellavarum nammude channel subscribe cheyyumallo. Please watch and enjoy. Ellavarkkum namaskaram. Innu marketil ninnum pudiyoru meen vaangi. Ee meen ubayichulla fry aanu innu undaakkan pogunnathu. Idine ivide patin fish ennaanu parayunnathu. നിങ്ങൾക്ക് വേറെന്തെങ്കിലും പേര് അറിയാമെങ്കിൽ താഴെ കമൻ്റ് ചെയ്യണം. ചെലപ്പിലുണ്ടോ ഇതിനെ ഒത്തിരി ഇല്ല. ഇതിനൊരു കറുത്ത അഴുക്ക് പോലെ ഒരു സാധനമുണ്ട്, അപ്പൊ അതിനെ അങ്ങ് നീക്കിക്കളെ. ഇതൊക്കെ മുറിക്കാൻ മതിയല്ലേ. അതിനെ ചെറിയ മുള്ളൊന്നുമില്ലല്ലോ. ചെറിയ മുള്ളങ്ങനെ വലിയ ഇതായിട്ടില്ല, പക്ഷെ മധ്യത്തൊരു വലിയൊരു ചെറിയൊരു അസ്ഥി കഷ്ണം പോലെ ഒരു സാധനമാണ്. ഇതവിടെ ഇരുന്നിട്ട് നമുക്കും എല്ലാ വൈറ്റമിൻ കേടും വരണ്ട. അതിനെടുത്ത് മുറിക്കാൻ പാടില്ലല്ലോ. ഏയ് നല്ല എളുപ്പം തന്നെ ഇത് കട്ട് ചെയ്യാൻ, പക്ഷെ ഈ ഒരു സാധനം എടുക്കാൻ നമ്മളത്തെ അതൊക്കെ നന്നേ എടുക്കണമെന്നേ ഉള്ളു. തലഭാഗം ഉപയോഗിക്കണ്ടല്ലോ. പക്ഷെ ഈ ഗോതമ്പ് പൊടി അത് ഏതോ ഒരു വിധം നമ്മൾ കണ്ടതാണ്. ഗോതമ്പ് പൊടി ഇട്ട് ഗോതമ്പ് പൊടിയോ മൈദയോ അതിൻ്റെ ഈ ഉടുമ്പ് നാട്ടിൽ മീനിൻ്റെ നമുക്ക് എന്താണ് പോകണം. എന്നാലും എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയാണ് ഇതിപ്പോ കളി. മൈദ പൊടി ആയിട്ട് കഴിഞ്ഞു. പല കളറിൽ വരുന്നുണ്ട്, ഈ ബ്രൗൺ കളറിൽ വരുന്നുണ്ട്, വൈറ്റ് ഉണ്ട്. ഈ ഗോതമ്പ് പൊടിയും മൈദപ്പൊടിയും നമ്മൾ ചേർത്ത് കഴിയ അതിനകത്തുള്ള അഴുക്കളെല്ലാം അങ്ങ് പോയി കിട്ടും. അതിന്റെ ആ സ്മെല്ല് വന്നത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി, മുളക് പൊടി ഒന്ന് പറയാം, എരിവുള്ള മുളപൊടിയാണ്. ഒരു കാല് കുരുമുളക്, ഉപ്പ് ആവശ്യത്തിന്,
തേച്ച് വിടുവല്ലേ. അത് കുറച്ചായി ഇരിക്കണത്. ഇനിയൊരു 10 മിനിറ്റ് ഇരിക്കട്ടെ. ആ അത് അങ്ങ് പിടിച്ചിരിക്കും. പിടിച്ചിനാത്തൊക്കെ ഇവിടെ വെച്ചാൽ മതിയോ? ഇവിടെ വെച്ചാൽ മതി. നമുക്ക് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വറുത്തത്. ആ 10 മിനിറ്റ് 5 മിനിറ്റ് ഇതിലോട്ട് പിടിക്കും. കാണുമ്പോ തന്നെ നല്ല സോഫ്റ്റ് ആണ് അത്. ആ പഞ്ഞുവലി ഇല്ലാത്ത മീനാണ് പറയുന്നത്. നോക്ക എങ്ങനെയാണെന്ന്. ഒത്തിരി വറക്കാൻ പാടില്ലെന്നോ? ഒത്തിരി വറുത്തു കഴിഞ്ഞാല് പൊടിഞ്ഞു പോകും. ഒരു ലൈറ്റ് ആയിട്ട് വറക്കണം. മണം കിട്ടാൻ വേണ്ടി ആ കൊത്തി അരിഞ്ഞിട്ടതാ. ഇഞ്ചി ഇഞ്ചി ഇടണം. കുറച്ച് ഇഞ്ചി ഇത്തിരി വെളുത്തുള്ളി കൂടെ അരിഞ്ഞിടുമ്പോൾ അതിൻ്റെ ഒരു മണം വരും. ഒരല്ലി അല്ലേ? ഒരല്ലി വലിയ അല്ലിയാണ് നമ്മുടെ. കുറച്ച് ഇഞ്ചി ഒത്തി അരിഞ്ഞ് ഇനി 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണ അങ്ങ് പൊടിച്ചെടുക്കാം. നമ്മുടെ കാസ്റ്റാൻ്റെ പാനിലേക്കല്ലേ ചൂടായിട്ട് അതിൽ എണ്ണ ഒഴിക്കണം. ആ ചൂടായ തോന്നുന്നു. ചൂടായ പാത്രത്തിലേക്ക് നമ്മൾ ഓയിൽ ഒഴിക്കും. ആവശ്യത്തിനുള്ള ഓയിൽ. ഇനി അത് തിളക്കാൻ വേണ്ടി ആണ് അല്ലേ? എണ്ണ തിളച്ചല്ലേ? ഇപ്പൊ എണ്ണ തൊട്ട് എണ്ണ ചൂടായി. അതോട്ട് നല്ല ഇത് ഇതുമായിരിക്കും അല്ലേ? ഈ പഴംപൊരി വരല്ലേ? ഒത്തിരി ചൂടാൻ പറ്റത്തില്ല. ഒത്തിരി ഇതായാലും പൊടിഞ്ഞു പോലെ ചെറുതായിട്ട് വെന്താ മതി. ഇത് പെട്ടെന്ന് പൊടിഞ്ഞു പോലെ ഇത് ചെറുതായിട്ട് വേഗം പാടുള്ളു. മീൻ്റെ പനിയിൽ വെച്ചിരിക്കുന്നു അത്. ഭയങ്കര സോഫ്റ്റ് അത്. അതാ ജസ്റ്റ് ചൂടാക്കി എടുക്കാം. പെട്ടെന്ന് വരുമോ അല്ലേ? അത് പൊരിച്ചപ്പോ ഇങ്ങനെയല്ലേ? അതാ ഇനി കഴിച്ചിട്ട് വേണം. എന്റെ രുചി എന്താന്ന് അറിയാം. അധികം വേവിക്കാൻ പാടില്ല അല്ലേ? ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും. എങ്ങനെയുണ്ടെന്ന് ദേവ് ദേവ് പറഞ്ഞ എങ്ങനെയുണ്ടെന്ന് കഴിക്കാം. ഒരു കുഞ്ഞ് കഷ്ണിട്ട് എങ്ങനെയുണ്ട്? നൈസ് അല്ലേ? ആ നല്ല പഞ്ഞുമാരി ഉണ്ട് ഇത്. അതായത് കഴിക്കാൻ നല്ല സോഫ്റ്റ് ആണ്.